हलो फ्रेंड्स एल्लावर्क्कुम मत्तोरु वीडियोयिलेक्क् स्वागतम फ्रेंड्स इन ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് Honda CB150R ന്റെ കുറച്ച് ഡീറ്റെയിൽസുമായിട്ടാണ് നമ്മൾ ഇന്ത്യയിൽ ഈ ഒരു വണ്ടി ലോഞ്ച് ചെയ്യാൻ നിൽക്കുകയാണ് അപ്പോൾ ഇതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത് വീഡിയോക്ക് പോകുന്നതിന് മുമ്പ് എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യാണ്ടേ ഞാടുന്നല്ല വീഡിയോ എനിക്ക് പെട്ടെന്ന് ലഭിക്കാനാണ് ഈ വീഡിയോയിൽ കാര്യമായിട്ട് ഈ ഒരു വണ്ടിന്റെ ലോഞ്ചിംഗ് ഡേറ്റ് അതുപോലെ തന്നെ ഈ ഒരു വണ്ടിന്റെ പ്രൈസ് പിന്നെ ഉള്ള കുറച്ച് സ്പെക്കും കാര്യങ്ങളും കൂടാതെ ഈ വണ്ടിയിൽ ഫീച്ചർ കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ടെന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോണത് അപ്പോൾ ഈ ഒരു വണ്ടിന്റെ ലുക്ക് കാര്യങ്ങളൊക്കെ നോക്കാനാണ് പക്കാ ഒരു റെട്രോ സ്റ്റൈലിലായിട്ടാണ് ഈ ഒരു വണ്ടിന്റെ ലുക്ക് വരുന്നത് ഏകദേശം ഈ ഒരു വണ്ടി ഹെഡ് ലാമ്പ് അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ഫ്രണ്ട് USD ഫോർക്ക് വണ്ടിക്ക് വേറെ ലുക്ക് എന്ന് ഏകദേശം ഒരു ഇന്ത്യയിൽ വെച്ച് നോക്കുമ്പോൾ ഒരു 150 CC ഇത്തിരി ലുക്ക് കൂടിയ ഒരു വണ്ടി ഇല്ല എന്ന് തന്നെ പറയാം MT15 ഉണ്ട് എന്നാൽ ഇത് MT15 ആ ഒരു ലുക്ക് അല്ല ഇത് വേറൊരു പക്ക റെട്രോ സ്റ്റൈലാണ് റൈഡിംഗ് കംഫർട്ടും കാര്യങ്ങളൊക്കെ പക്കയാവും എന്നാൽ 150 CC എഞ്ചിൻ ആണെങ്കിലും ഈ ഒരു വണ്ടി 150 CC പവർ ആവില്ല അത്യാവശ്യം നല്ലൊരു പവർ ഈ ഒരു വണ്ടിക്ക് വരും ഏകദേശം ഒരു 200 CC ആയിരിക്കും ഈ ഒരു വണ്ടിൻ്റെ കോമ്പറ്റീഷൻ വരുന്നത് പിന്നെ ഹെഡ്ലൈറ്റ് ഇൻഡിക്കേറ്റേഴ്സ് അതുപോലെ തന്നെ ടൈൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഫുൾ LED ആയിട്ടാണ് വരുന്നത് അതോടൊപ്പം തന്നെ ഫ്രണ്ട് വരുന്നത് USD ഫോർക്കാണ് ബാക്കിലാണെങ്കിൽ റിയർ മോണോഷോക്ക് ആണ് പ്രൈസ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇതിൽ USD ഫോർക്കോ കാര്യങ്ങളോ മാറ്റില്ല എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഹോണ്ട CB150R ഡിജിറ്റൽ മീറ്റർ കൺസോള് കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഫുള്ളി ഡിജിറ്റലായിട്ടുള്ളൊരു മീറ്റർ കൺസോളാണ് ഇതിൽ നമുക്ക് വരുന്നത് ഏകദേശം ഇതിൽ പറയുന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിലുണ്ടാവും ട്രിപ്പ് അതുപോലെ തന്നെ റിയൽ ടൈം മൈലേജ് ടൈം കാര്യങ്ങൾ അതുപോലുള്ള കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ ഫീച്ചറും ഇതിലുണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം ഡുവൽ ഡിസ്കോട് കൂടിയ ഒരു ബ്രേക്കിംഗ് സിസ്റ്റം ആണ് വിത്ത് ഡുവൽ ചാനൽ ABS ആണ് ഈ വണ്ടിയിൽ നമുക്ക് വരുന്നത് ഈ വണ്ടിൻ്റെ ടയർ സൈസ് കാര്യങ്ങളൊക്കെ സംസാരിക്കാം ഫ്രണ്ടിൽ 100mm ഫ്രണ്ട് ടയർ അതുപോലെ 140mm റിയർ ടയറാണ് ഈ ഒരു വണ്ടിയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ വണ്ടിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 149 CC സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് DOHC എഞ്ചിനാണ് ഈ ഒരു വണ്ടിയിൽ നമുക്ക് വരുന്നത് ഈ എഞ്ചിന് മാക്സിമം എടുക്കാൻ കഴിയുന്ന പവർ 20 PS പവറും അതുപോലെ തന്നെ 14.3 Nm ടോർക്കാണ് 6-speed ഗിയർ ബോക്സ് ആണ് ഈ ഒരു വണ്ടിയിൽ നമുക്ക് വരുന്നത് ഏകദേശം ഒരു 40-45 km വരെ ഈ ഒരു വണ്ടിക്ക് നമുക്ക് മൈലേജ് എക്സ്പെക്ട് ചെയ്യാം ഏകദേശം ഒരു 140 കൂടുതലായിരിക്കും ഈ ഒരു വണ്ടിൻ്റെ ടോപ്പ് എൻഡ് കാര്യങ്ങളൊക്കെ വരുന്നത് അതുകൊണ്ട് തന്നെ ഏകദേശം ഈ ഒരു സെഗ്മെൻറ്റിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും അത്യാവശ്യം നല്ലൊരു പവർഫുൾ ആയിട്ടുള്ളൊരു എഞ്ചിൻ തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ നമുക്ക് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലുക്ക് വെച്ച് നോക്കുമ്പോൾ വണ്ടി ഒരു രക്ഷയില്ലാത്ത ലുക്കും കാര്യങ്ങളാണ് ഒരു പക്ക റെട്രോ സ്റ്റൈൽ തന്നെയാണ് ഈ ഒരു വണ്ടി എന്തായാലും ഒരു 150 CC ഈ ഒരു വണ്ടിക്ക് എന്തായാലും നമ്മളെ ഇന്ത്യയിൽ ഒരുപാട് ആരാധകരുണ്ടാവുന്നില്ല ഒരു സംശയവും വേണ്ട എന്തായാലും ഹോണ്ടൻ്റെ ഒരു വണ്ടിയായിട്ട് തന്നെ അത്യാവശ്യം നല്ലൊരു സെയിലും കാര്യങ്ങളും ഈ ഒരു വണ്ടിക്ക് ഉണ്ടാവും ഏകദേശം ഈ വണ്ടി നമുക്ക് അവൈലബിൾ ആയിട്ട് 5 കളറോളം ഈ ഒരു വണ്ടി നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവും അതുപോലെ തന്നെ ഈ വണ്ടിൻ്റെ ഏകദേശം എക്സോറും പ്രൈസ് വരുന്നത് 140,000 രൂപയാണ് ഏകദേശം ഒരു 170 താഴെ ആയിരിക്കും ഇതിൻ്റെ ഒരു ഹോണ്ടയുടെ പ്രൈസ് വരുന്നത് ഹോണ്ടയുടെ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു റിഫൈൻമെൻറ്റും കാര്യങ്ങളും ഈ ഒരു വണ്ടിക്ക് ഹോണ്ടയ്ക്ക് ഉണ്ടാവും കാരണം DOHC എഞ്ചിനാണ് അതുകൊണ്ട് തന്നെ വണ്ടിക്ക് വൈബ്രേഷനും കാര്യങ്ങളൊക്കെ കുറവാകും ഹോണ്ടൻ്റെ ഇപ്പോൾ CBR ആണെങ്കിലൊക്കെ ഈ ഒരു DOHC എഞ്ചിൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം വൈബ്രേഷനും കാര്യങ്ങളൊക്കെ വൈബ്രേഷൻ ഫ്രീ ആയിട്ടുള്ളൊരു എഞ്ചിനാണ് പറ്റ കുറവാന്ന് പറയാനില്ല എന്നാലും അത്യാവശ്യം നമ്മൾ ബാക്കിയുള്ള വണ്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വൈബ്രേഷനും കാര്യങ്ങളും കുറഞ്ഞൊരു വണ്ടി തന്നെയാണ് നമ്മളെ ഹോണ്ടൻ്റെ എല്ലാ എഞ്ചിനും വരുന്നത് ഓൾറെഡി ഈ ഒരു മോഡൽ നമ്മളെ ഇൻ്റർനാഷണൽ മാർക്കറ്റിലെല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കാര്യമായിട്ട് അതിൽ നിന്നും ആ ഒരു ലുക്കിൽ നിന്നൊക്കെ നിങ്ങളിപ്പോൾ കാണുന്ന വീഡിയോ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള CB150R അപ്പോൾ ഈ ഒരു വണ്ടിയിൽ നമുക്ക് കാര്യമായിട്ടുള്ള മാറ്റമോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് നമ്മൾ കരുതുന്നത് വണ്ടിയിൽ അപ്പോൾ ഹോണ്ട CB150R കുറിച്ചിട്ട് എനിക്ക് കിട്ടിയ അപ്ഡേറ്റും കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്തത് അപ്പോൾ ഇതിൽ എന്തെങ്കിലും തെറ്റോ കാര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റിലൂടെ രേഖപ്പെടുത്താവുന്നതാണ് അതുകൂടാതെ വേറെ എന്തെങ്കിലും ഞാൻ വിട്ടുപോയ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ എന്നിട്ട് എൻ്റെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം